ലുലുകൾ ഫോക്കസിലേക്ക് സ്വാഗതം. കോടികളോ ലക്ഷങ്ങളോ ക്രെഡിറ്റ് കാർഡിലില്ല. ക്രെഡിറ്റ് കാർഡ് എന്താണെന്നറിയില്ല. സംസാരിക്കാൻ മാതൃഭാഷ മാത്രം. ആധുനിക സാങ്കേതിക സഞ്ചാര സംവിധാനങ്ങളൊന്നും കയ്യിലില്ല. പ്രായം 65. ചെറിയ ചായക്കടയാണ് വരുമാന മാർഗം. എന്നിട്ടും ലോകം കാണാനിറങ്ങിയ മലയാളി ദമ്പതിമാർ വിജയനും മോഹിനിയും. മലയാളം കൂട്ടി വായിക്കാൻ തുടങ്ങിയ നാളുകളിൽ നമ്മൾ വായിച്ചെറിഞ്ഞ സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് ഇതുപോലെ നിർധനരായ ഒരു യാത്രക്കാരനായിരുന്നു. ഇതുപോലെ യാത്ര ചെയ്ത് എസ് കെ പൊറ്റക്കാടിൻ്റെ പിന്മുറക്കാരാണ് വിജയൻ. ദേശത്തിൻ്റെ കഥയും ഒരു തെരുവിൻ്റെ കഥയും എഴുതി ജ്ഞാനപീഠം ലഭിച്ച മഹാനായ എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാട്. എഴുത്തുമാത്രം ജീവിതമാക്കിയ എസ് കെ കയ്യിൽ കെട്ടിവെച്ച കാശുമൊന്നുമില്ലാതെ ലോകം ചുറ്റിക്കറങ്ങി. കറുത്ത വർഗ്ഗക്കാരെയും വെളുത്ത വർഗ്ഗക്കാരെയും അറബ് നാടുകളിലുമെല്ലാം. ദരിദ്രനായ സഞ്ചാര സാഹിത്യകാരൻ. എന്നിട്ടോ മലയാളികൾക്ക് അപരിചിതമായ സ്ഥലങ്ങളിലൂടെ അക്ഷരങ്ങളിലൂടെ കൊണ്ടുപോയി. എസ് കെയുടെ ആ പഴയ സഞ്ചാരത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരാൾ 65-കാരനായ വിജയൻ. വിജയൻ പക്ഷേ എഴുത്തുകാരനല്ല, ഒരു സാധാരണ ചായക്കടക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മോഹിനി. ഒരു ചെറിയ ചായക്കട കൊണ്ട് മാത്രം ജീവിക്കുന്ന ഇവർ ഇതാ ലോകം ചുറ്റുന്നതിനിടയിൽ ദുബായിലെത്തിയിരിക്കുന്നു ഈ തണുപ്പാങ്കാലത്ത്. ജീവിതത്തിൽ സമ്പാദിച്ചതൊക്കെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ബാങ്കിൽ ഭദ്രമായി സൂക്ഷിച്ചു. സ്വന്തമായി പോലും അധികമൊന്നും ചിലവാക്കാൻ മടി കാണിക്കുന്ന, പണപ്പെട്ടിയിൽ അടയിരിക്കുന്ന നമ്മളിൽ ചിലരുടെ മുന്നിൽ ചായയും പലഹാരവും വിറ്റ് ജീവിക്കുന്ന വിജയനും ഭാര്യ മോഹിനിയും ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. എന്തിനു കൊള്ളും നിങ്ങളുടെയൊക്കെ കെട്ടിപ്പൂട്ടി വെച്ച പണം വെച്ചുകൊണ്ടുള്ള ജീവിതം എന്ന് ചോദിച്ചുകൊണ്ട് ദരിദ്രരായ ഈ ദമ്പതികൾ ലോകം ചുറ്റുന്നത് വിസ്മയത്തോട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇവരൊന്നിച്ച് കണ്ടു തീർത്തു. അപ്പോൾ പിന്നെ യാത്ര കടൽ കടന്നാവാം എന്ന തീരുമാനവുമായി. ഇരുവരും അങ്ങനെ 2007 പറന്നു അങ്ങ് ഈജിപ്തിൽ, പിരമിഡുകളുടെ നാട്ടിലേക്ക്. ഇതൊരു തുടക്കം മാത്രം. ഇപ്പോഴിതാ 19-ാം രാജ്യമായ UAE തണുപ്പുള്ള സന്ധ്യയിൽ ഓവർ കോട്ടിട്ട് കൈകൾ പിടിച്ച് വിജയനും മോഹിനിയും കഥകൾ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു ദുബായ് കാഴ്ചകൾ കണ്ടുകൊണ്ട്. ഇതൊരു അത്ഭുത ലോകമാണ്, വണ്ടർ വേൾഡ് എന്ന് പറഞ്ഞത്. ആലീസിൻ്റെ അത്ഭുത ലോകം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വണ്ടർ വേൾഡ്. ഞാൻ 2008 വന്നാണ് അന്ന് ഇത്രയും ഡെവലപ്മെൻ്റ് ആയിട്ടില്ലെന്ന്. അന്ന് മെട്രോ വന്നിട്ടില്ല, ബുർജ് ഖലീഫ വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ല. അതിങ്ങനെ കണക്ഷൻ പൈപ്പിന് വേണ്ടി വന്നതാണ്, 2 ദിവസത്തെ നിന്ന് മാത്രം. കണ്ട ലോകങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാണിത്. അമേരിക്കയും ന്യൂയോർക്കിനെയും വിട്ടുപോയി. വിജയനും മോഹിനിയും ഇതുവരെ സഞ്ചരിച്ചത് 18 ലോകരാജ്യങ്ങൾ, അതും ചെറിയ രാജ്യങ്ങളൊന്നുമല്ല. ഈജിപ്തിൽ നിന്നും തുടങ്ങി അമേരിക്കയും യൂറോപ്പും സിംഗപ്പൂരും മാത്രമല്ല അറബ് നാട്ടിലും എത്തി. ഇപ്പോൾ 19-ാമത്തെ രാജ്യസഞ്ചാരമാണ് UAE എത്തിയത്. അമേരിക്കയിലേക്ക് ഇനിയും പോകണം. കാരണം 50 സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് വിജയൻ്റെ പരിഭവം. ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറില്ലേ, അതല്ല ഇത്. ഒരു ചായക്കടക്കാരൻ്റെ യഥാർത്ഥ ജീവിത അനുഭവമാണിത്, സ്വപ്നമല്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ലോകസഞ്ചാരം. പ്രായം 65 ആയതുകൊണ്ട് ബാങ്ക് ലോൺ തിരിച്ചടക്കാൻ കഴിയുമോ എന്ന് ബാങ്ക് അധികൃതർക്ക് ആദ്യമൊക്കെ സംശയമായി. എന്നാൽ തികഞ്ഞ ആത്മവിശ്വാസവും വിജയൻ്റെ ഈ ആർജവം കണ്ടപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ പകച്ചു നിന്നു. 2 വർഷം കൂടുമ്പോൾ ലോൺ അടച്ചു തീർക്കുന്നു, പിന്നെ പുതിയ ലോൺ. അതുമെടുത്ത് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ലോകം കാണാൻ ഇറങ്ങുന്നു. ബാലാജി ടീ സ്റ്റോളിൽ നിന്നും ബാഗുകളുമായി. ഇല്ല, എനിക്ക് ദിവസം ഇങ്ങനെ പ്രാരബ്ധങ്ങളില്ല. എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞു. എനിക്കെന്നെ സഹായിക്കണം, എൻ്റെ മക്കളെ ചെറിയ രീതിയിൽ സഹായിക്കും. പിന്നെ വീടില്ലായിരുന്നു. വീട് ഇപ്പം 8 കൊല്ലം 10 കൊല്ലമായി വീടായി. 2 മക്കളുടെയും കല്യാണ ശേഷമാണ് പുറത്തേക്കുള്ള യാത്ര തുടങ്ങിയത്.
അതിനുള്ളിൽ 87 നോർത്ത് ഇന്ത്യൻ ടൂറോളം പോയി. ദുബായിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നെങ്കിലും ഒന്നും കാണാൻ പറ്റിയില്ല. ഇത്തവണ പാക്കേജ് മുഖേന സ്പോൺസറിങ് ആണ്. അതിൽ ഞാൻ ഈ ദമ്പതികളുടെ സഞ്ചാരമോഹത്തിന് ചിറക് മുളച്ചത് ഹിമാലയത്തിലേക്കുള്ള സഹായിയായിട്ടുള്ള വിജയൻ്റെ യാത്ര തൊട്ടാണ്. ആലപ്പുഴ ചേർത്തല സ്വദേശിയായ വിജയൻ മോഹിനിയും ഇപ്പോൾ ഹിമാലയവും കഴിഞ്ഞ് മറ്റെവിടങ്ങളിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര സഞ്ചാരം എന്നത് ജീവിതത്തിൻ്റെ മറുപുറം തേടിയുള്ള അന്വേഷണമായിട്ടാണ് സാഹിത്യകാരന്മാരും കലാകാരന്മാരും കാണുന്നത്. ലോകയാത്ര ഇങ്ങനെ ഹരമായി മാറിയത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ വിജയൻ്റെ മറുപടി ഇതായിരുന്നു. അത് ചെറുപ്പം തൊട്ടേ പുസ്തകങ്ങൾ വായിക്കും, പഠിക്കുമ്പോഴൊക്കെ യാത്രാവിവരങ്ങളൊക്കെ ഉണ്ട്. ഈ സ്വാമി വിവേകാനന്ദൻ്റെ വിവേകാനന്ദ സാഹിത്യ സർവസം ബുക്കുണ്ട്, അത് വായിക്കും. പഠിക്കുമ്പോൾ എസ് കെ പൊറ്റക്കാരൻ്റെ പഠിക്കാനുണ്ട്, ബാല്യലോത്സവം, കാബ്രിയുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ. പിന്നെ സാറാ തോമസ്, ഈ മണവരേത്തിലൊരു സാറാ തോമസിൻ്റെ ഓർമ്മ, അവരുടെ യാത്രാവിവരങ്ങളുണ്ട്, അങ്ങനെ വായിക്കും. പിന്നെ സോപരുന്നാൾ, ഇല്ലസ്ട്രേറ്റഡ് വീക്കിൽ തുടങ്ങി വായിക്കുമ്പോൾ സോവിയറ്റ് നാട്ടിൽ, ഇപ്പോൾ സോവിയറ്റ് നാടില്ല, പണ്ട് റഷ്യ പോകുന്നുണ്ട്. അതിൽ കരിങ്കടൽ, ബാൾട്ടിക്, ഉക്രൈൻ, ലെൻഗ്രാഡ്, സെൻറ്റ് പീറ്റർബർഗ് എന്നൊക്കെ പറയുമ്പം നമുക്ക് മനസ്സിൽ എന്തെങ്കിലും കാണാൻ സാധിക്കും. സാധിച്ചല്ലേ പോട്ടെ, സാധിക്കുന്നതെന്ന് മനസ്സിൽ തോന്നും. അത് കാണണം. ഈ കരിങ്കടൽ, കരിങ്കടൽ, ബ്ലാക്ക് സീ എവിടെയാണ്, റെഡ് സീ എവിടെയാണ്, അതൊക്കെ ഇവിടെയാണ്. അതിന് ഈ മാപ്പൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കിയിരിക്കും. ഓരോ യാത്രയും ഓരോ അനുഭവമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് സ്വിറ്റ്സർലൻഡിൽ പോയ അനുഭവമല്ല, ദുബായിൽ വന്നത്. ദുബായിൽ വന്ന അനുഭവമല്ല, സിംഗപ്പൂർ പോകുന്നു. സിംഗപ്പൂരിന് കിഴക്കിൻ്റെ കവാടമാണ്, പസഫിക്കിൻ്റെ കവാടമാണ്. ആ കാഴ്ചപ്പാടല്ല ഞങ്ങൾ ഇസ്രായേലിൽ ചെന്നത്. അച്ചടക്കമുള്ള ജനത ഏറ്റവും കൂടുതൽ എനിക്ക് ആരാധന അവിടെയാണ്, ഇസ്രായേലായിട്ടുള്ള. അവർ ജൂതബിരുദ്ധരാണ് എന്നൊക്കെ നമുക്ക് പ്രശ്നമില്ല, ഞങ്ങൾ കാഴ്ചപ്പാട് ഒരു അച്ചടക്കമുള്ള. വിജയനും മോഹിനിയും അങ്ങനെ 18 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ദുബായിലേക്ക് പറക്കാൻ ഒരു മോഹം. അങ്ങനെ ആ ആഗ്രഹവും സഫലമായി. ഇവരെക്കുറിച്ച് കേട്ടറിഞ്ഞ അരൂഹ ട്രാവൽസ് കമ്പനി വിജയൻ്റെയും മോഹിനിയുടെയും ടിക്കറ്റുകൾ സ്പോൺസർ ചെയ്തു. അങ്ങനെ വിജയനും മോഹിനിയും ദുബായിലെത്തി. ടൂറാണല്ലോ ഞങ്ങളുടെ ഇൻഡസ്ട്രി. അപ്പോൾ ഞങ്ങൾ ടൂറ് മാർക്കറ്റ് ചെയ്യാൻ എല്ലാവരുടെയും യാത്രകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അരൂഹ ടൂർസ് ചെയ്യുന്നത്. അതൊരു ബിസിനസ്സായിട്ട് ഞങ്ങൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവരെക്കുറിച്ച് ഞങ്ങൾ കൊച്ചി ബ്രാഞ്ച്, അരൂഹയുടെ കൊച്ചി ബ്രാഞ്ചും ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഇവരെ ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഞാൻ ഞങ്ങളുടെ കൊച്ചിയിലെ മാനേജറും അതേപോലെ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ജയ്ത മീനും കൂടി തീരുമാനിച്ചു. ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഈ ഗ്രൂപ്പിൽ 25 പേര് വരുന്നുണ്ട്. പിന്നെ അവരുടെ കൂടെ 2 പേരെയും കൂടി ഞങ്ങൾ ആഡ് ചെയ്ത് 27 ആണ് ഈ ഗ്രൂപ്പിൽ DSF വന്നത്. വേറെ 3-4 ഗ്രൂപ്പുകൾ ഞങ്ങൾ ഈ DSF തന്നെ വരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് 18 രാജ്യങ്ങൾ, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയി ഒരു ട്രാവൽ മൂഡ്, ഈ പ്രായത്തിലും ഒരു ട്രാവൽ ചെയ്യാനുള്ള അവരുടെ ഒരു താല്പര്യത്തെയാണ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ സമ്പാദിക്കുന്നു, സമ്പാദിക്കാനാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. ഇവർ സമ്പാദ്യത്തേക്കാൾ കൂടുതൽ, ഇവർക്ക് ഏൺ ചെയ്യുന്ന ക്യാഷിനേക്കാൾ കൂടുതൽ ഇവർ സ്പെൻഡ് ചെയ്യണം യാത്രയ്ക്ക് വേണ്ടി, ലോൺ എടുത്തതായിട്ടൊക്കെ തന്നെ പറയുന്നു. അപ്പോൾ സാമ്പത്തികമായ ഒരു പ്രയാസം ഒരു ട്രാവലിനെ ബാധിക്കരുത് എന്ന് ഞങ്ങൾക്ക് കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, വായിച്ച് മനസ്സിലാക്കാം. ഈ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവരുടെ ഇംഗ്ലീഷ് അത്ര പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ പ്രൊണൗൺസേഷൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ എൻ്റെ കടയിൽ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരും എന്നെ കാണാൻ, വരാറുണ്ട് എൻ്റെ പോകുമ്പോൾ, ഗൈഡുമാർ കൂട്ടിക്കൊണ്ടുവരും. അപ്പം ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ എനിക്കറിയാം ആവശ്യമാണ്. വിജയനും മോഹിനിയും ലോക സഞ്ചാരങ്ങൾ കഴിഞ്ഞ് തിരികെ എത്തിയാൽ പിന്നെ ബാലാജി ടീ സ്റ്റോളിൽ തിരക്കിലാവും. 1.5 മീറ്റർ ചായ അടിച്ച് വിജയനും പുഞ്ചിരിയോടെ പലഹാരങ്ങൾ നൽകി മോഹിനിയും. ചായക്കടയിലെത്തുന്നവർക്ക് വലിയ വില വാങ്ങാതെ ആഹാരം നൽകുന്നു. രാജ്യം കാണാൻ പോയതിൻ്റെ കടം വീട്ടണം, അതിനായി എല്ലാ ദിവസവും കുറച്ച് കാശ് മാറ്റിവെച്ചു.
എന്ന് വെച്ച് ചായ കുടിക്കാൻ വരുന്നവരെ വില കൂട്ടി നൽകി പിഴിയില്ല. മറ്റു ചായക്കടകളെക്കാൾ കുറച്ചാണ് ബാലാജി ടീ സ്റ്റോളിലെ ചായയും പലഹാരവും വില നൽകുന്നത്. പണിക്കാരാരുമില്ല, മരുമോനും ഞങ്ങൾ രണ്ടുപേരും. പിന്നെ മോള് പണിയും കഴിഞ്ഞ് വന്നിട്ട് മോക്ക് പണിയുണ്ട് സുദീന്ദ്ര ഹോസ്പിറ്റലിൽ, പണിയും കഴിഞ്ഞ് വന്ന് സഹായിക്കും. അങ്ങനെ ഒരാളെ നിർത്തിയാൽ 10-800 കൊടുക്കണം, രണ്ടുപേരെ 1,600 ആയി. അപ്പം വലിയ ലാഭം പ്രതീക്ഷിക്കാണ്ട് ചെറിയ തോതിൽ ലാഭം കിട്ടാൻ വേണ്ടി ഞങ്ങൾ വില കുറച്ച് കൊടുക്കും. പല നാടുകൾ, കാടുകൾ, പുഴകൾ, മലകൾ, മരങ്ങൾ, സൂര്യോദയങ്ങൾ, കറുപ്പും വെളുപ്പും ഗോതമ്പ് നിറമുള്ള വ്യത്യസ്ത മനുഷ്യ സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത ഭക്ഷണം, വസ്ത്രങ്ങൾ. ലോകം ചുറ്റിക്കറങ്ങുമ്പോൾ വിജയൻ്റെയും മോഹിനിയുടെ മുന്നിൽ ഇത്തരം കാഴ്ചകൾ. വലിയ കോടീശ്വരന്മാർക്ക് പോലും അനുഭവപ്പെടാത്ത യാത്രകളിൽ ഈ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഈ ദമ്പതികൾ അനുഭവിച്ചു തീർക്കുകയാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് കാണുന്ന മാതിരിയല്ലേ ദുബായ് കാണുന്നത്, ദുബായ് കാണുന്ന മാതിരിയല്ലേ കേദാർനാഥ് കാണുന്നത് ഇന്ത്യയിൽ. അതുപോലല്ലേ ഇപ്പം എന്നെ കളിയാക്കാറുണ്ട്, താജ്മഹൽ സിനിമയിലും പടത്തിലും കാണുന്നല്ലേ, പിന്നെ അവിടെ ഇപ്പോൾ എന്ത് കാണാനാണ്? ഞാൻ എന്നാൽ പിന്നെ എല്ലാം നമ്മൾ പടങ്ങൾ കണ്ടാൽ ഞാൻ എന്നോടും ചോദിക്കുന്നു, സി ഡി കണ്ടാൽ പോലെ, സി ഡി കണ്ടാൽ ഇത് കാണുന്ന പോലെ ആകുമോ? നമ്മുടെ കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നു, നമ്മൾ പടം കണ്ട് ആസ്വദിക്കുന്നു, വ്യത്യസ്ത കാഴ്ചപ്പാടെ. യാത്രകൾ ഞാൻ ഉറങ്ങാറില്ല, ഹോട്ടൽ ലോഡ്ജിലെത്തിയാലേ ഉറങ്ങത്തുള്ളൂ, നമ്മൾ റൂമിലെത്തിയാലേ ഉറങ്ങത്തുള്ളൂ. യാത്രകൾ ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിനാണെങ്കിലും ബസ്സിനാണെങ്കിലും കാറിനാണെങ്കിലും എനിക്ക് കാഴ്ചകൾ കാണണം, അത് മനസ്സുള്ളവർക്ക് കാണണം. ആധുനിക മാധ്യമ ആശയവിനിമയ സംസ്കാരത്തിൻ്റെ വിപുലമായ വളർച്ചയെ തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളെല്ലാം തന്നെ സമീപ പ്രദേശങ്ങളായി അയൽരാജ്യങ്ങളായി മാറിക്കഴിഞ്ഞു. ഒരു വിരൽത്തുമ്പിൽ ഇനി ലോകവിവരങ്ങൾ, ലോക മനുഷ്യർ, ജീവിതങ്ങൾ നമുക്ക് മുന്നിൽ നിവർന്നു നിൽക്കുന്നു. ആശയവിനിമയ പ്രപഞ്ചം ഇങ്ങനെ കയ്യെത്തും ദൂരത്തെത്തിയതിൻ്റെ ഫലമായി മാധ്യമ ലോകം ഒന്നായി മാറി. ആ ഒന്നാകലിൻ്റെ കേരളീയ രൂപം അതാണ് കൊല്ലത്ത് നടന്ന ആഗോള കേരളീയ മാധ്യമ സംഗമം. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും തമ്മിൽ കൊല്ലം പ്രസ് ക്ലബിൽ ആശയവിനിമയ സംവാദം നടന്നു. കേരളത്തിലെ മാധ്യമ പ്രവർത്തന ശൈലിയും അതിലെ ലളിതവൽക്കരണവും സംവാദത്തിൽ ശ്രദ്ധേയമായ വാദഗതികൾക്ക് തിരികൊളുത്തി. കേരളത്തിലെ മാധ്യമ മേഖലയിൽ ശ്രദ്ധേയരായ മാധ്യമ പ്രവർത്തകരും എഡിറ്റർമാരും അവരുടെ സാന്നിധ്യം കൊണ്ട് പരസ്പരം ആശയവിനിമയത്തിൻ്റെ സർഗവേദിയായി ആഗോള കേരളീയ മാധ്യമ സംഗമത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. തങ്ങളുടെ അനുഭവങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ പ്രസംഗകർ അവതരിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ, അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന ആശങ്ക. കൊല്ലത്ത് ജനുവരി 5 നടന്ന ആഗോള കേരളീയ മാധ്യമ സംഗമം ചർച്ച ചെയ്ത വിഷയങ്ങൾ നിരവധിയാണ്. കേരള മീഡിയ അക്കാദമി, നോർക്ക, കൊല്ലം പ്രസ് ക്ലബ്, സംസ്ഥാന ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത് സംഘടിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും 20 മാധ്യമപ്രവർത്തകർ സംബന്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആഗോള കേരളീയ മാധ്യമ സംഗമം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ നാട്ടിൽ നിന്ന് മാധ്യമപ്രവർത്തനം നടത്തി പോയവരും പുറത്തെത്തി മാധ്യമപ്രവർത്തനം ആരംഭിച്ചവരുമായവരാണ് നിങ്ങളെല്ലാവരും.
ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ അനുഭവം കേരളത്തിലെ സഹപ്രവർത്തകർക്ക് പകർന്നു കൊടുക്കുന്നത് വലിയ തോതിൽ സഹായകരമാകും. നിങ്ങൾ പല പ്രത്യേകതകളുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണ്, ജോലിയെടുക്കുന്നവരാണ്, വാർത്തകൾ നൽകുന്നവരുമാണ്. പക്ഷേ നിങ്ങൾ വാർത്തയായി തന്നെ നൽകുന്നവരാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു വാർത്ത കെട്ടിച്ചമച്ച് മറ്റൊരാൾ പറഞ്ഞതായിട്ട് കൊടുക്കുമെന്ന് കരുതുന്നില്ല. കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും തങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാനും ആഗോള കേരളീയ മാധ്യമ സംഗമം ഉപയോഗപ്പെടുത്തി. ആഗോള കേരള മാധ്യമ സഭ തന്നെയായി മാറിയ സംഗമത്തോടനുബന്ധിച്ച കാർട്ടൂൺ പ്രദർശനവും നടന്നു. ശ്രദ്ധേയരായ കാർട്ടൂണിസ്റ്റുകളുടെ മൗലികതയാർന്ന കാർട്ടൂണുകൾ ശ്രദ്ധേയമായി മാറി. ലോക കേരള സഭ എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നോടിയായി നടക്കുന്ന മലയാള മാധ്യമ പ്രവർത്തകരുടെ സംഗമത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ദുരന്തങ്ങൾക്ക് നടുവിലും പുതിയ പ്രതീക്ഷയോടെയാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. മാനവികത എന്ന ആശയത്തെ പ്രചോദിപ്പിക്കുന്നതിന് ചിത്രങ്ങൾക്കും കാർട്ടൂണുകൾക്കും വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് കൊല്ലം ബിഷപ്പ് സ്റ്റാൻലി റോമൻ പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും അസ്വസ്ഥമാകുന്നത് സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. വരയ്ക്കുന്നവരോട് ഒരുപക്ഷെ അസഹിഷ്ണുത കാണിക്കാനുള്ള സാധ്യതകളേറെയാണ്. സത്യം എപ്പോഴും ജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി വരയ്ക്കുന്നത് വളരെ പ്രചോദനകരമാണ്, പ്രോത്സാഹിപ്പിക്കുന്നതാണ്, ചിന്തയ്ക്ക് പക നൽകുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. നോട്ട് നിരോധനത്തിന്റെ കത്തിമുനയിൽ പിടയുന്ന ജീവിതങ്ങളിലേക്ക് വാളായി ആഴ്ന്നിറങ്ങുന്ന ജി എസ് ടി, നിശിത വിമർശനത്തിന്റെ ക്രൂരമ്പായി മാറിയ വരതീർത്ത തമിഴ് കാർട്ടൂണിസ്റ്റ് ബാലയുടെ സൃഷ്ടികളും കാർട്ടൂൺ ഇതിഹാസങ്ങളായ ശങ്കർ, അബു ഇബ്രഹാം, ഒ വി വിജയൻ തുടങ്ങിയവരുടെ രചനകളും പ്രദർശനത്തെ സമ്പന്നമാക്കി. പ്രവാസി ഫോട്ടോഗ്രാഫർമാരായ സരസ്വതി, ഫിറോസ് സെയ്ദ്, മുഹമ്മദ്, എ കെ ബിജുരാജ്, വാസുദേവ് തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് ഫോട്ടോ പ്രദർശനത്തിലെ മുഖ്യ സാന്നിധ്യം. ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസി മലയാളി കുടുംബങ്ങളിൽ വിവാഹ മോചന കേസുകൾ മുൻ വർഷങ്ങളെക്കാൾ വർദ്ധിച്ചു വരികയാണ്. വിവാഹ മോചിതയായി എങ്കിലും ഗൾഫ് രാജ്യത്ത് ജീവിതം തുടരുന്ന ഭാര്യയ്ക്കും മക്കൾക്കും ഇവിടെ ജീവിക്കാനുള്ള ചെലവ് അതെങ്ങനെ ലഭ്യമാകും? പല സ്ത്രീകളും കുട്ടികളും അനാഥരായി ഇവിടെ കഴിയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ഭർത്താവ് ചെലവിന് കൊടുക്കാതിരിക്കുക ഭാര്യയ്ക്കും മക്കൾക്കും, അവർക്ക് ഭർത്താവിൻ്റെ വരുമാനമല്ലാതെ മറ്റൊരു വരുമാനവും ഇല്ലാത്ത സാഹചര്യം, അങ്ങനെ വന്നാൽ നിർബന്ധമായിട്ടും അവർ കോടതിയെ തന്നെ സമീപിക്കണം. അവർ കോടതിയെ സമീപിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാനാവശ്യമായ മെയിൻ്റനൻസിന് ആവശ്യപ്പെടാം. അവർക്ക് ജീവിക്കുന്നതിനാവശ്യമായ അക്കോമഡേഷൻ ഭർത്താവ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കോടതിയോട് ആവശ്യപ്പെടാം. ആ അക്കോമഡേഷനിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ അതാവശ്യപ്പെടാം. കൊച്ചു കുഞ്ഞുങ്ങളുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹൗസ് മെയ്ഡിനെ ആവശ്യമുണ്ടെങ്കിൽ ഹൗസ് മെയ്ഡിന് കൊടുക്കേണ്ട വേതനം ആവശ്യപ്പെടാം. അതുപോലെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവർക്ക് മറ്റു വാഹനങ്ങളെ ആശ്രയിച്ചല്ല ഇത്രയും കാലം അവർ പോയത്, സ്വന്തം വാഹനത്തിലാണെങ്കിൽ വാഹനവും ഡ്രൈവറെയും ആവശ്യപ്പെടാം. അതുപോലെ ആ ഭാര്യയ്ക്ക് വിവാഹമോചനം നേടുന്നതുവരെയും ചെലവിന് കൊടുക്കാൻ, ആ ചെലവിന് കിട്ടാനുള്ള അവകാശമുണ്ട്, ആ ചെലവിന് കിട്ടാനുള്ള തുക ആവശ്യപ്പെടാം. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ മെയിൻ കേസിൽ തന്നെ ആവശ്യപ്പെടാം. എന്നാൽ മെയിൻ കേസ് തീരുന്നതിന് വളരെ കൂടുതൽ സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് താൽക്കാലിക പരിഹാരമായിട്ട് ഒരു അർജൻറ് റിലീഫായിട്ട് നമുക്കൊരു നിശ്ചിത തുക കോടതിയോട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ കേസ് കൊടുത്ത് ഒരു 15 ദിവസമോ 20 ദിവസമോ കൊണ്ട് തന്നെ ഒരു ഇൻ്ററിം റിലീഫ് ലഭ്യമാകുന്ന ഒരു ഓർഡർ കോടതി പുറപ്പെടുവിക്കും. ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കേസ് നടക്കുന്ന പീരീഡിലേക്ക് ഒരു ചെറിയ തുക വീതം ഭർത്താവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഭർത്താവ് പലപ്പോഴും അങ്ങനെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ എനിക്ക് നിങ്ങൾക്കിവിടെ ചെലവിന് തരാൻ കഴിയില്ല, വിസ ക്യാൻസലാക്കി നിങ്ങൾ നാട്ടിൽ പോയിക്കോ എന്ന ഭീഷണി മുഴക്കാറുണ്ട്. എന്നാൽ സ്ത്രീകൾ അതിന് യാതൊരു കാരണവശാലും അതനുസരിക്കണമെന്നില്ല.
അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ കേസ് നടത്താൻ അവർക്ക് കഴിയും, നിയമപരിരക്ഷ കിട്ടും, അവരുടെ വിസ ക്യാൻസലാക്കിയാൽ കോടതിയുടെ മുമ്പിൽ ആ സങ്കടം കൂടെ ബോധിപ്പിക്കാം, കോടതിയെ കൊണ്ട് തന്നെ നിർദ്ദേശം കൊടുപ്പിച്ച് അങ്ങനെ ക്യാൻസലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിസ വീണ്ടും വിസ അടിപ്പിക്കാനുള്ള അവകാശം കൂടി ആ സ്ത്രീക്കുണ്ട്. ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഭയവിഹ്വലതകളും നമ്മുടെ കൂടെ പുറപ്പാട്. എന്തെങ്കിലും ചെറിയ വ്യതിയാനങ്ങളോ ചലനങ്ങളോ ഉണ്ടായാൽ ഉടൻ അതാ ഗൾഫ് പ്രവാസം അവസാനിക്കുന്നു, വലിയ തിരിച്ചുപോക്ക് ആരംഭിക്കുന്നു, പ്രവാസികൾ പ്രതിസന്ധിയിൽ എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മളിൽ ചിലരുടെ ഒരുതരം ആത്മവിശ്വാസമില്ലായ്മയാണ്. ദശാബ്ദങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം പലവിയാണ് ഗൾഫ് പ്രവാസത്തിന് അധികകാലം ധൈര്യമുണ്ടാവില്ല എന്നത്, എല്ലാവരും നാട്ടിലേക്ക് തിരികെ പോകേണ്ടി വരുമെന്ന ആശങ്ക. ഇതിലും വലിയ പ്രതിസന്ധികൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഇറാഖ് അധിനിവേശത്തെ കാലത്തുണ്ടായിരുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അലയൊടികൾ ഗൾഫിലുമുണ്ടായി. എണ്ണവിലയിൽ ഉണ്ടായ പ്രശ്നങ്ങളും നിരവധിയാണ്. എന്നാൽ ഈ എല്ലാ വിഷമസന്ധതികളും തരണം ചെയ്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ലക്ഷക്കണക്കിന് മനുഷ്യജീവിതങ്ങൾക്ക് ആശ്രയം നൽകുന്ന കരുണാർദ്രമായ ഒരു പ്രദേശമാണിത്. ഈ പ്രദേശത്തിന് ഒരിക്കലും നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ല. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.